നമസ്കാരം, എ ടു സെറ്റ് മലയാളം ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒടിച്ചുകുത്തി നാരങ്ങയുടെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒടിച്ചുകുത്തി നാരങ്ങ നമ്മൾ കുറച്ച് തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ നടുന്നതെന്നൊക്കെ കാണിച്ചുതരാം. ആദ്യം നമുക്ക് നാരകത്തിൻ്റെ ഇപ്പോഴത്തെ വളർച്ചയും അതിലുള്ള നാരങ്ങയും ആദ്യം കാണാം. അതിനുശേഷം നമുക്ക് തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ഇതിലിപ്പോൾ നല്ലപോലെ കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കായകളാണ്. ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. നമ്മൾ നല്ല മഴ ഉള്ള സമയത്ത് മാത്രം കായകൾ ഉണ്ടാവില്ല, ബാക്കി എല്ലാ സമയത്തും ഇതിൽ കായകൾ ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ ചെറുനാരങ്ങ ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഈ നാരങ്ങയും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൈകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ നാരങ്ങയ്ക്ക് കുരു ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് ചെറിയ കവറുകളിൽ മണ്ണ് നിറച്ചിട്ട്, മണ്ണും ചാണകപ്പൊടിയും കൂടി നിറച്ചിട്ട് അതിലാണ് നമ്മളിപ്പോൾ ഈ തണ്ടുകൾ മുറിച്ച് നടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ അടിഭാഗത്തെ ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് മുകളിലൊരു മൂന്നാല് ഇല വരാൻ ഭാഗത്തിന് മാത്രമാണ് നമ്മൾ തണ്ടുകൾ നടുന്നത്. അപ്പോൾ അതുമാതിരി കുറച്ചധികം തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിൻ്റെ തൈകൾ നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തു കഴിഞ്ഞു. അതിൽ കായകൾ ഉണ്ടായിട്ട് അവർ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കായപിടുത്തം അവർക്കും കിട്ടിയിട്ടുണ്ട്. ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ മരം. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ അവരയച്ചു തന്ന വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അവർ ടെറസിൻ്റെ മുകളിലാണ് അത് ചെയ്തേക്കണത്. ചെടിച്ചട്ടിയല്ല, ആദ്യം ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് പിന്നീട് അത് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബാരലിൽ കയറ്റി നട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നല്ല ഗ്രോത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബാംഗ്ലൂരുള്ള ഒരാൾക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ബാംഗ്ലൂരുള്ള ആൾ നാട്ടിൽ വന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ തൈ അവർക്ക് കൊടുത്ത്, അങ്ങനെയാണത് ഇപ്പോൾ ഒന്നര രണ്ട് വർഷത്തോളമായി അവർ കൊണ്ടുപോയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ കായയൊക്കെ ഉണ്ടായിട്ട് അവർ വീഡിയോ നമുക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ നമ്മുടെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞു. ഈ നല്ലപോലെ വെള്ളം തെളിച്ചു കൊടുക്കുക, പിന്നെ ഷെൽട്ടറൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ തൈ നമ്മുടെ അടുത്ത് നിന്ന് ബാംഗ്ലൂരുള്ള ഒരാൾ കൊണ്ടുപോയിട്ട് അവിടെ കായ്ച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വളരെയധികം സന്തോഷം ഇതുപോലെയൊക്കെ വീഡിയോ അയച്ചു തരുന്നതിനും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.